മമ്മിയൂർ മഹാദേവ ക്ഷേത്രക്കുളം മണ്ണിട്ട് നികത്തി വിസ്തീർണം കുറയ്ക്കുന്നതായി പരാതി കുളത്തിൻ്റെ പവിത്രതയ്ക്ക് കോട്ടം തട്ടുന്ന പ്രവൃത്തിയിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഭക്തസംഘടനകൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കം കണക്കാക്കുന്ന മമ്മിയൂർ മഹാദേവ ക്ഷേത്രകുളത്തിന്റെ കുളത്തിൻ്റെ പരിഭാവനത കളഞ്ഞുകുളിച്ച് ഇരുവശവും അമ്പത് സെൻറ് വീതം തൂർക്കുന്നതായി വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം ആരോപിച്ചു ഇതിനെതിരെ ഭാരവാഹികൾ ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകി കാവും കുളവും സംരക്ഷിക്കാനുള്ള സർക്കാർ പദ്ധതിക്കെതിരായാണ് ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ദേവസ്വം ട്രസ്റ്റി ബോർഡിന്റെ നീക്കമെന്ന് പരാതിയിൽ പറയുന്നു ഏകദേശം ഒരാഴ്ച മുമ്പാണ് നവീകരിക്കാനെന്ന പേരിൽ ക്ഷേത്രകുളം വറ്റിച്ചത് എന്നാൽ കുളത്തിന്റെ ഇരുകരകളുടേയും വിസ്തൃതി കുറയ്ക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ഇത് എന്തു വില കൊടുത്തും തടയുമെന്നും വിവേകാനന്ദ സാംസ്കാരിക വേദി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി ദേവസ്വം ട്രസ്റ്റി ബോർഡ് തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് സുഭാഷ് മണ്ണാരത്ത് പറഞ്ഞു വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ വലിയ ക്ഷേത്രക്കുളം യാതൊരുവിധ അടിസ്ഥാനവും വളരെ ചെറിയ രീതിയിലാക്കിയുള്ള ഒരു സ്വിമ്മിംഗ് പോലെയുള്ള ഒരു രീതിയിലാക്കുന്ന ഇപ്പോഴത്തെ ഭരണസമിതി നീക്കത്തിനെതിരെ ശക്തമായ ഭക്തജന പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ വിവേകാനന്ദസ്കാര കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു കുളം പൂർവസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ സമയം കുളത്തിന്റെ വിസ്തൃതി കുറയ്ക്കുന്നില്ലെന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നും ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു ഈ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കഴിഞ്ഞ ദിവസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കോളം സന്ദർശിച്ചിരുന്നു മന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ദേവസ്വം ബോർഡ് നടത്തുന്നതെന്നാണ് ഭക്തസംഘടനകൾ ആരോപിക്കുന്നത് കുളം പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഭക്തസംഘടനകൾ